ഹൈ ഓൾ, എല്ലാവർക്കും പി എസ് സി മെന്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൽ ഡി സി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ എൽ ഡി സി എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ അഥവാ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രം ആൻഡ് കൊല്ലം എൽ ഡി സി രണ്ട് ക്വസ്റ്റ്യനിലെയും ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ വരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന ആക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്ലസ് റിലേറ്റഡ് ഫാക്ട്സിനെ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് കൂടി ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഇതിൽ ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ. ചൂഷണത്തിനുള്ള അവകാശം നമുക്ക് ഈ ഒരു നിയമം ഉറപ്പ് നൽകുന്നില്ല. ചൂഷണത്തിനെതിരെ പരിഹാരം തേടാനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ അല്ലെങ്കിൽ സേവനം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: നിസ്വാർത്ഥ സേവനങ്ങൾ, ദെൻ ഗതാഗതം, വാർത്താവിനിമയം, ഇൻഷുറൻസ്. ഇതിൽ ഓപ്ഷൻ എ, നിസ്വാർത്ഥ സേവനങ്ങൾ മാത്രമാണ് ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ വരാത്തത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും നോക്കാം. നമുക്ക് ആക്ടിലേക്ക് വരാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019, എന്താണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരെ ചൂഷണങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ പേര് ഇങ്ങനെയാണ് വരുന്നത്: ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഇനി കുറച്ച് ഫാക്ച്വൽ വശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്ന നിയമമാണ് 2019 നിയമം. 1986 നിയമം ഉണ്ടായിരുന്നു, അതിന് പകരമായി നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഇനി ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സും കൂടെ നോക്കി വെക്കുക. ലോകസഭ പാസ്സാക്കിയ ദിവസം നോക്കി വെക്കുക. 2019 ജൂലൈ 30 ഈ ഒരു നിയമം ലോകസഭ പാസ്സാക്കിയത്. ഇനി ലോകസഭ പാസ്സാക്കി കഴിഞ്ഞു, അടുത്തത് രാജ്യസഭയാണ്. രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് 2019 ഓഗസ്റ്റ് 6 ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസ്സാക്കിയത്. അടുത്ത് രാഷ്ട്രപതി അംഗീകരിച്ച് 2019 ഓഗസ്റ്റ് 9. അപ്പോൾ 3 ഡേറ്റുകൾ ഓർത്തു വെക്കുക. ആദ്യത്തത് ജൂലൈ 30 ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 9. ഓക്കെ, ഇനി വെരി ഇമ്പോർട്ടൻ്റ് എന്താ നിലവിൽ വന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന തീയതി എന്നാണ്? 20/7/20. നമ്മൾ കൊറോണ ടൈം ആയിരുന്നു അല്ലേ. ഓക്കെ, 2020 ജൂലൈ 20 ഈ ഒരു നിയമം നിലവിൽ വന്നത്. അപ്പോൾ നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 2020. ഡേറ്റ് എങ്ങനെയാണ്? 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. ഓക്കെ, ഇത്രയുമാണ് ഫാക്ച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ നിയമത്തെ പറ്റി ഓർക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ രീതിയിൽ പരാതി നൽകാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ നിയമപ്രകാരം എന്തിനെ പറ്റിയെല്ലാം പരാതി നൽകാം? ഈ നിയമപ്രകാരം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഒരു ഉപഭോക്താവിന് എന്തിനെല്ലാം അല്ലെങ്കിൽ എന്തിനെ പറ്റിയെല്ലാം പരാതി നൽകാം? അന്യായമായ കരാറിനെ പറ്റി പരാതിപ്പെടാവുന്നതാണ്. അന്യായമായ വ്യാപാര സമ്പ്രദായം എവിടെയെങ്കിലും പുലർത്തുകയാണെങ്കിൽ അതിനെതിരെ പരാതി നൽകാവുന്നതാണ്. വികലമായ സാധനങ്ങൾ, മോശമായിട്ടുള്ള സാധനങ്ങൾ, കേടായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിനെതിരെയും പരാതി നൽകാം. സേവനങ്ങളുടെ കുറവ്, എന്തെങ്കിലും സേവനങ്ങളുടെ കുറവുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇന്ന സേവനങ്ങൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ ആ സേവനങ്ങളൊന്നും നടക്കുന്നില്ല. സോ അങ്ങനെയുണ്ടെങ്കിൽ പരാതിപ്പെടാം. അപകടകരമായ ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ, അപകടകരമായ ചരക്കുകളാണ് വിൽക്കുന്നത് എന്ന് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അപകടകരമായ സേവനങ്ങൾ നടത്തുകയാണെന്ന് കാണുന്നുണ്ടെങ്കിലും പരാതി നൽകാവുന്നതാണ്. സോ ഈ നിയമപ്രകാരം എന്തിനെല്ലാം പരാതി അല്ലെ എന്തിനെ പറ്റിയെല്ലാം പരാതി നൽകാം? അന്യായമായ കരാറിനെ പറ്റി പരാതി നൽകാം. അന്യായമായ വ്യാപാര സമ്പ്രദായം എവിടെയെങ്കിലും വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി പരാതി നൽകാം. ദെൻ വികലമായ സാധനങ്ങളെ പറ്റിയുള്ള പരാതി നൽകാം. സേവനങ്ങളുടെ കുറവുണ്ടെങ്കിൽ പരാതി നൽകാം. അതുപോലെ തന്നെ അപകടകരമായ ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയും പരാതി നൽകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത്,
ഒരു ആക്ട് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് നിർവചനങ്ങളുണ്ട്. അപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണം നിയമം എടുക്കുമ്പോഴും അതിൽ ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് നിർവചനങ്ങൾ നമുക്ക് നോക്കി പോവാം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ വരുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ പരാതി എന്ന നിർവചനത്തിൽ വരുന്നത് എന്തൊക്കെയാണ്. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് നിർവചനങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. ഒന്നാമത്തത്, നമ്മുടെ ഈ ആക്ടിൽ നിങ്ങൾക്കറിയാം ഒരു ആക്ട് ആകുമ്പോൾ ഒരുപാട് സെക്ഷൻസ് കാണും അല്ലേ. സോ ഈ ആക്ടിലെ സെക്ഷൻ 2(5) എന്ത് പറയുന്നത്? പരാതിക്കാരൻ എന്ന നിർവചനം, പരാതിക്കാരൻ എന്ന നിർവചനം. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ആരൊക്കെ? നോക്കാം, ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്ന ആൾ. നമ്മൾ ഇപ്പം ഈ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്റ്റിലുടനീളം പരാതിക്കാരൻ എന്ന് എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. സോ പരാതിക്കാരൻ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് എന്ന നിർവചനത്തിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒരു നോർമൽ കൺസ്യൂമർ, ഒരു ഉപഭോക്താവ്, ഒരു പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ വരാം. പിന്നെ ഉപഭോക്താക്കളുടെ അസോസിയേഷനുകൾ, ഇപ്പോൾ ഉപഭോക്താക്കൾ ചേർന്നിട്ട് ഒരു രജിസ്റ്റേർഡ് അസോസിയേഷൻ തുടങ്ങുകയാണെങ്കിൽ, സോ ആ ഒരു അസോസിയേഷനെ നമുക്ക് എന്തായിട്ട് പറയാം, പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് കേന്ദ്ര സർക്കാർ വരാം, സംസ്ഥാന സർക്കാർ വരാം, കേന്ദ്ര അതോറിറ്റി. ഇവിടെ കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്നത്, കേന്ദ്ര അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ആക്റ്റിലെ സെക്ഷൻ 10 ഒരു അതോറിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ് ഈ സെൻട്രൽ അതോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ പിന്നെ ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ, അവരും എന്തിൽ വരാം, പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ വരാവുന്നതാണ്. പിന്നെ ഒരു ഉപഭോക്താവിൻ്റെ മരണം സംഭവിച്ചാൽ അവൻ്റെ നിയമപരമായ അവകാശിയും പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാവോ അവരും എന്തിൽ വരാവുന്നതാണ്, പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ വരാവുന്നതാണ്. സോ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം, 2019 സെക്ഷൻ 2(5) പരാതിക്കാരൻ എന്ന നിർവചനത്തിൽ ആരൊക്കെ ഉൾപ്പെടാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആരൊക്കെ ഉൾപ്പെടാം? ഒരു നോർമൽ ഒരു കൺസ്യൂമർ ഉൾപ്പെടാം, പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉൾപ്പെടാം, കേന്ദ്ര സർക്കാർ ഉൾപ്പെടാം, സംസ്ഥാന സർക്കാർ ഉൾപ്പെടാം, സെൻട്രൽ അതോറിറ്റി ഉൾപ്പെടാം, പിന്നെ ഒരേ താല്പര്യമുള്ള ഒരു കൂട്ടം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഉൾപ്പെടാം. പിന്നെ ഉപഭോക്താവിൻ്റെ മരണം സംഭവിച്ചാൽ അവൻ്റെ നിയമപരമായിട്ടുള്ള അവകാശം ഉൾപ്പെടാം. മാത്രമല്ല, ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കളോ അവൻ്റെയോ അവളെയോ മാതാപിതാക്കളോ നിയമപരമായ അവകാശിയോ എന്തെന്ന നിർവചനത്തിൽ വരാം, പരാതിക്കാരൻ നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തത് നോക്കാം. അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിർവചനമാണ്. സെക്ഷൻ 2(7) ഉപഭോക്താവ്. നമ്മൾ ഈ ആക്റ്റിന് ഫുള്ള് മുഴുവനും എന്താ ഉപഭോക്താവ്, ഉപഭോക്താവ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമമല്ലേ. അപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് ആരാണ്? കൺസ്യൂമേഴ്സ് അല്ലേ. സോ ഈ ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ ആരാണ് ഉൾപ്പെടുന്നത്, ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആദ്യത്തേത്, വില കൊടുത്തോ വില കൊടുക്കാമെന്നോ കരാറിൽ കൊടുക്കാമെന്ന കരാറിലോ സാധനം ഓ സേവനം വാങ്ങുന്ന ആൾ ഉൾപ്പെടാം. എന്താണ്, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ആൾ. ഇനി ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ വഴി സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർ. ദെൻ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർ. ദെൻ ടെലി ഷോപ്പിങ്ങിലൂടെ അല്ലെങ്കിൽ നേരിട്ടുള്ള വിൽപ്പന ഇടപാടുകൾ, അതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ സാധനം വാങ്ങുക. സോ ഇങ്ങനെ ഇത്തരം ലെവലിൽ, ഒന്നാമത്തത് എന്താണ്, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധനം വാങ്ങുന്ന ആൾ, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ മാർഗങ്ങളിലൂടെ വാങ്ങുന്നത്, ദെൻ ടെലി ഷോപ്പിങ്ങിലൂടെ വാങ്ങുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ സാധനങ്ങൾ വാങ്ങുന്നത്. സോ ഇങ്ങനെയെല്ലാം ഈ തരത്തിലെല്ലാം സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആൾക്കാരെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ പെടുന്നു. വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്തിനു നിർവചനത്തിൽ വരുന്നുണ്ട്, ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ വരുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇതിൽ ഈ ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ ഒരു എക്സെപ്ഷനാണുള്ളത്. എന്താണ്? അതാണിത്,
പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയോ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആണ് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ വ്യക്തികളെ ഉപഭോക്താവിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഒരൊറ്റ എക്സെപ്ഷനാണുള്ളത്. ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ എന്താണ്? പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണ് ഈ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതെങ്കിൽ അയാൾ ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ വരുന്നില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഉപഭോക്തൃ അവകാശങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ, ഉപഭോക്തൃ അവകാശങ്ങൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഉപഭോക്തൃ അവകാശങ്ങൾ അഥവാ കൺസ്യൂമർ റൈറ്റ്സ്, നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എത്ര എണ്ണമാണുള്ളത്? 6 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ്, കോർലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 എണ്ണം ഉള്ളത് പോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സ് നമുക്ക് 6 എണ്ണമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 എണ്ണം ഇത് ഇതുപോലെ പഠിക്കേണ്ട, പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, കീവേഡ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, ആദ്യത്തെ എന്താണ്? പരിതാണ് നമ്മൾ കീവേഡ്. പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശം എന്തിനെതിരെ? ജീവനും സ്വത്തിനും അപകടകരമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണനത്തിനെതിരെ പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട് എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാമത്തത്. രണ്ടാമത്തത്, സാധനങ്ങളുടെ നിലവാരം, അളവ്, പരിശുദ്ധി എന്നിവ അറിയുവാനുള്ള അവകാശം. ആദ്യത്തത് പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശമായിരുന്നെങ്കിൽ രണ്ടാമത്തത് അറിയുവാനുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുഡ് പ്രോഡക്ട്സിലൊക്കെ എന്താ മാനുഫാക്ചർ ഡേറ്റ്, യൂസ്ഡ് ബൈ ഡേറ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ. സോ ഇതൊക്കെ അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു കൺസ്യൂമറിന് ഉണ്ട്. ഓക്കെ, അടുത്തത് വൈവിധ്യമാർന്ന ചരക്കുകളിലെ സേവനങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും സ്വമേധയാ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഓരോ കൺസ്യൂമറിനും ഈ ഒരു ആക്ട്, വൈവിധ്യമാർന്ന ചരക്കുകളും സേവനങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഈ ഒരു ആക്ട് നമുക്ക് നൽകുന്നുണ്ട്. അടുത്തത്, ഉചിതമായ വേദികളിൽ ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പ് നൽകുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുമുള്ള അവകാശം ഈ ആക്ട് ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ, ചൂഷണത്തിനുള്ള അവകാശമല്ല, ചൂഷണത്തിനെതിരെ പരിഹാരം തേടാനുള്ള അവകാശം 5-ാമത്തെ അവകാശമാണ്. അതുപോലെ അവബോധത്തിനുള്ള അവകാശം, അവയർനെസ് ടു അവയർനെസ്, അവബോധത്തിനുള്ള അവകാശവും നൽകുന്നുണ്ട്. സോ ഈ ഒരു 6 അവകാശങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉറപ്പ് നൽകുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഇതൊരു ഉപദേശക സമിതിയാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. രണ്ടാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഇനി 3-ാമത്തത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, ഈ 3 സ്ഥാപനങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, ഹെഡ് ചെയ്യുന്നതാരാണ്, അവിടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അഥവാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലാണ്. എന്താണ് ഈ ഒരു കൗൺസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കൗൺസിൽ 3 ലെവലിലാണുള്ളത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ഉണ്ട്, ദെൻ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ഉണ്ട്, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ഉണ്ട്. സോ 3 ലെവലിൽ, കേന്ദ്ര ലെവൽ, സംസ്ഥാന ലെവൽ, പിന്നെ ജില്ലാ ലെവൽ, ഈ 3 ലെവലിലാണ് ഈ കൗൺസിൽ വരുന്നത്. ഓക്കെ, ഇതൊരു അടുത്ത വകുപ്പ് നോക്കാം. ഇത് ഈ ഒരു ആക്ടിലെ വകുപ്പ് 3 പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 3 ആണ്, സംസ്ഥാനത്തെ പറ്റി 6 ആണ്, ജില്ലയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് 8 ആണ്. സോ ഈ ഒരു ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ വകുപ്പ് 3 പ്രകാരം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ വേണമെന്ന് പരാമർശിക്കുന്നുണ്ട്. വകുപ്പ് 6 പ്രകാരം സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ രൂപീകരണത്തെ പറ്റി പറയുന്നുണ്ട്. വകുപ്പ് 8 ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ രൂപീകരണത്തെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു ഉപദേശക സമിതിയാണ്, ഒരു ഉപദേശക സമിതിയാണ്. ദെൻ ഹെഡ് ചെയ്യുന്നത് ആരും നോക്കാം. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കാര്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കാര്യമന്ത്രിയാണ്, അതുപോലെ ജില്ലയിലെ ജില്ലാ കളക്ടറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൗൺസിൽ ഫോം ചെയ്തിട്ടുള്ളത്? നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കൗൺസിലിൽ, ഈ ഒരു ഉപദേശക സമിതി ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മിനിമം 1 വർഷത്തിൽ 1 മീറ്റിംഗ് എങ്കിലും കൂടണം കേന്ദ്ര കൗൺസില്, അതുപോലെ 2 മീറ്റിംഗ് എങ്കിലും കൂടണം സംസ്ഥാന ലെവലിൽ, അതുപോലെ ജില്ലയാണെങ്കിൽ 2 മീറ്റിംഗ് എങ്കിലും കൂടണം. ഇവിടെ വേറൊന്നും നിങ്ങൾ നോക്കേണ്ട, വകുപ്പുകൾ നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ സ്വഭാവം 3 ഉപദേശക സമിതി തന്നെയാണ്. ഇനി ഹെഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം നോക്കി വെക്കുക. കേന്ദ്രമാണെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ കാര്യമന്ത്രി, സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന കാര്യമന്ത്രി, ഇനി ജില്ലയാണെങ്കിൽ ജില്ലാ കളക്ടർ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്.
ഇതെന്ന് പറയുന്നത് സെഷൻ 10 എന്തിനെ പറ്റി പരാമർശിക്കുന്നത്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ പറ്റി പരാമർശിക്കുന്ന ആക്ടിലെ സെക്ഷൻ 10. ഈ ആക്ടിലെ സെക്ഷൻ 10 നോട്ട് ചെയ്ത് വെക്കണേ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് സെക്ഷൻ ഏത് സെഷനിലാണ് ഈ ഒരു അതോറിറ്റിയെ പറ്റി പറയുന്നതെന്ന്. സെക്ഷൻ പത്തിലാണ് എന്തിനെ പറ്റി പരാമർശിക്കുന്നത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ പറ്റി പരാമർശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അതോറിറ്റിയുടെ ആവശ്യം, ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങളുടെ ലംഘനം, പിന്നെ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, അതുപോലെ പൊതുജനങ്ങളുടെ ഉപഭോക്താക്കളുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇങ്ങനെയൊരു അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? ചീഫ് കമ്മീഷണറിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആരാണ് ഹെഡ് ചെയ്യുന്നത്? ചീഫ് കമ്മീഷണറാണ്. ഓക്കെ, ഇതിൻ്റെ ചീഫ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് 10, സെഷൻ 10 പറയുന്നത്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഉപഭോക്താക്കളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അവരുടെ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അടുത്തത് മൂന്നാമത്തെ അതോറിറ്റിയാണ് അല്ലേ, അല്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥാപനമാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. നാഷണൽ ലെവലാകുമ്പോൾ NCDRC എന്ന് പറയും, സ്റ്റേറ്റ് ലെവലാകുമ്പോൾ SCDRC എന്ന് പറയും. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ, എന്താണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തർക്ക പരിഹാര കമ്മീഷനുകളാണ് ഈ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ ഒരു അധികാര പരിധിയാണ്. നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ നേരത്തെ കൗൺസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 3 ലെവലിലാണുള്ളത്. 1 ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. പിന്നെ സംസ്ഥാന ലെവലിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ദേശീയ ലെവലിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. വകുപ്പുകൾ നോക്കാം. ജില്ലയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് 28. പിന്നെ സംസ്ഥാനമാണെങ്കിൽ 42. അതുപോലെ ദേശീയമാണെങ്കിൽ വകുപ്പ് 53. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികാര പരിധി, അതായത് എത്ര രൂപ വരെയുള്ള കേസുകളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണേ. 1 crore rupees വരെയുള്ള കേസുകൾക്കാണ് ആര് ഡീൽ ചെയ്യുന്നത്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നത് എത്ര രൂപ വരെയാണ്? 1 crore rupees വരെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു അധികാര പരിധി മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സംസ്ഥാനമാണെങ്കിൽ 1 crore മുതൽ 10 crore rupees വരെയുള്ള കേസുകൾ ആര് ഡീൽ ചെയ്യുന്നുണ്ട്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. ദേശീയമാണെങ്കിൽ 10 crore കൂടുതലുള്ള പരാതികൾ ആര് ഡീൽ ചെയ്യുന്നുണ്ട്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ 3 levels ജില്ലയുണ്ട്, സംസ്ഥാനമുണ്ട്, ദേശീയമുണ്ട്. അധികാര പരിധി നോട്ട് ചെയ്ത് വെക്കാം, ദെൻ വകുപ്പും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കാണ് പരാതി നൽകേണ്ടത്. നമ്മുടെ ഈ ഒരു ആക്ടിലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 17 പ്രകാരം നമുക്ക് ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനൊരു പ്രശ്നമുണ്ടെങ്കിൽ ആർക്കൊക്കെ പരാതി നൽകാം? ജില്ലാ കളക്ടറിന് വേണമെങ്കിൽ നമുക്ക് പരാതി നൽകാവുന്നതാണ്, അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് റീജിയണൽ ഓഫീസിന് കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്, അല്ലെങ്കിൽ സെൻട്രൽ അതോറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെൻട്രൽ അതോറിറ്റി, സോ ആ സെൻട്രൽ അതോറിറ്റിക്ക് പരാതി നൽകാവുന്നതാണ്. സോ അപ്പോൾ 3 പരാതി നൽകാൻ കഴിയുന്നത്. ജില്ലാ കളക്ടറിൻ്റെ പരാതി നൽകാം, കമ്മീഷൻ ഓഫ് റീജിയണൽ ഓഫീസിൻ്റെ പരാതി നൽകാം, സെൻട്രൽ അതോറിറ്റിക്ക് പരാതി നൽകാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ്. ഇനി LDC പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനുള്ളവർ നമ്മുടെ ഗോദാ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ഒരു 15 ടെസ്റ്റുകൾ അടങ്ങുന്ന സീരീസാണ്, ഇപ്പോഴും അവൈലബിൾ ആണ് പർച്ചേസിന്. നമ്മുടെ LDC 2 phases കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഗോദാ ടെസ്റ്റ് സീരീസുമായിട്ട് റിസംബിൾ ചെയ്യാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 80+ questions ഉണ്ടായിട്ട്.
അപ്പോൾ LDC കൊല്ലം ട്രിവാൻഡ്രം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 80+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഗോദ ടെസ്റ്റ് സീരീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാംസ് ഉള്ളവർ ഉറപ്പായിട്ടും ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക. ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അവിടെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ബാക്കി നിയമങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.